ഈ സിനിമ ഉൾക്കൊള്ളാനും ആ സിനിമയെ ആസ്വദിക്കാനും അതിന് കൈയടിക്കാനും ചിരിക്കാനും ആർപ്പ് വിളിക്കാനും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു സിനിമയ്ക്ക് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമില്ല. ജെയിംസിനെ നമ്മൾ സ്നേഹിച്ചാൽ നമുക്ക് വേണേൽ വിഷമിക്കാം, ജെയിംസിനെ ഒരു അന്യനായിട്ട് കണ്ടാൽ ജെയിംസിൻ്റെ അവസ്ഥകൾ വളരെ കൗതുകമായിട്ട് നമുക്ക് കണ്ട് ചിരിക്കാവുന്ന ഒരവസ്ഥയുണ്ട്. അല്ല, ഞാൻ പലപ്പോഴും ഈ ഡയലോഗ് പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ മദ്രാസിനെ വന്ന നടന്മാരാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ രാവിലെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ ഇവരൊക്കെ അവരവിടെ വീട്ടിരിപ്പുണ്ട്. നമ്മൾ ഇവർക്ക് ഇവരൊരു പണിക്കും പോയിരുന്നു, 5 മണിക്ക് പോയി, ഒരു 9 മണിയാകുമ്പോൾ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയെ. പുള്ളി ദേ ടേക്കിംഗ് ദേ റെസ്റ്റ്. കോട്ട് സൂട്ടിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്ന ഒരാളാവാനാണ് ബുദ്ധിമുട്ട്. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളായിരുന്നില്ല. ആദ്യത്തേത് എന്തും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഒരു പ്രത്യേക മമത നൻപകൽ നേരത്ത് മയക്കത്തോടുണ്ടോ? ഉറങ്ങുന്നത് പോലും സാക്കാട്, ഉറങ്ങി വിളിപ്പത് പോലും പിറപ്പ്. തിരുക്കുറൾ. തിരുക്കുറൾ നാടകത്തിന് പറ്റി പേരാ? നൻപകൽ നേരത്ത് മയക്കം ഒരു നടനെന്ന നിലയിൽ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് എപ്പോഴും അത് എത്രാമത്തെ പടമായാലും അതിന് എന്ത് റിവ്യൂ വരും എന്നുള്ളതൊരു നടൻ്റെ വലിയ ആശങ്കയാണ്. ആ റിവ്യൂ ഫസ്റ്റ് ദിവസത്തെ ഷോ കഴിഞ്ഞ് അതിന് വേണ്ടി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ നല്ലതോ ചീത്ത അഭിപ്രായങ്ങൾ വരുന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു വലിയ പ്രത്യേകത ഉള്ളത്, ഓൾറെഡി ഈ സിനിമ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു, അതിന് കുറേ റിവ്യൂകൾ വന്നു, വലിയ തോതിൽ നല്ലതാണ് ആ സിനിമ, വളരെ അക്കാഡമിക്കായിട്ട് കണ്ടു പല ആൾക്കാരും, അതിലെ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ വന്നു. അതൊരു ചെറിയ ജനങ്ങളെ അങ്ങനെ റിവ്യൂ പറഞ്ഞ സംഘം. ഇനി ഇത് വലിയൊരു ജനക്കൂട്ടത്തിന് ഇടയിലേക്ക് വരികയാണ്. അപ്പോൾ രണ്ടാമതൊരു റിവ്യൂ വീണ്ടും വരികയാണ്. ഇത് ഒരു പുതിയ അനുഭവം അല്ലേ? അതെ അതെ. കാരണം വെച്ചാൽ നമ്മൾ ഒരു വിഭാഗം ആൾക്കാർ കണ്ടു, ഒരു ചെറിയ സമൂഹം സിനിമ കണ്ടിട്ടുണ്ട്, പിന്നെ ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിലേക്ക്, കുറേക്കൂടെ വലിയ പ്രേക്ഷകരിലേക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായ പ്രേക്ഷകരിലേക്ക്, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ വ്യൂവേഴ്സ് അല്ലാതെ സാധാരണക്കാരും അല്ലാത്തവരും ഇതിനകത്ത് സമൂഹത്തിൽ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും സിനിമ കാണാൻ പോവുകയാണ്. അപ്പോൾ അവരെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശരിക്കും നമ്മളൊരു സിനിമ പ്രവർത്തകനെന്ന നിലയിൽ അവരുടെ ഒരു അഭിപ്രായങ്ങൾക്കാണ് പ്രാധാന്യം. അല്ല, ഈ ഫെസ്റ്റിവലിൽ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക തരം പ്രേക്ഷകരെ എന്ന് ഞാൻ പറയാൻ പറ്റില്ല. ഫെസ്റ്റിവലിൽ ഇപ്പം എല്ലാവരും വരുന്നുണ്ട്, അതിൻ്റെ ലേമർ ഒരു ചെറിയ സമൂഹമുള്ളൂ. എൻ്റെ കുട്ടിക്കാലത്ത് ഒക്കെ ഇപ്പം മിക്ക ഒന്നും സിനിമകൾ ചെയ്യുന്നുണ്ട്, 2 പടമുണ്ട്, 1 അവാർഡ് പടം, മറ്റൊന്ന് കൊമേഴ്സ്യൽ പടം. അവാർഡ് പടം ആരും കാണില്ല, അവാർഡ് കിട്ടും. കൊമേഴ്സ്യൽ പടം എല്ലാവരും കാണും, അവാർഡ് കിട്ടൂല. ഇപ്പം കുറച്ച് ഇങ്ങോട്ടായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾ എടുത്തു നോക്കിയാൽ ആൾക്കാർ കാണുന്ന സിനിമകൾക്ക് അവാർഡ് കിട്ടുന്നുണ്ട്. അവാർഡ് സിനിമകൾ സിനിമകൾ ആളുകൾ കാണുന്നുണ്ട്, കൊമേഴ്ഷ്യൽ സിനിമകൾ എന്ന് പറയുന്ന പടങ്ങൾക്കും അവാർഡുകളും കിട്ടുന്നുണ്ട്. അല്ല, ഇതിനകത്ത് ഈ ഫെസ്റ്റിവൽ റിവ്യൂ വന്നതിനകത്ത് 2 രീതിയിൽ പറഞ്ഞവരുണ്ട്. ഒന്ന്, ഇത് വളരെ ഒരു ജോവിയലായിട്ടുള്ള ഒരു ഫൺ ഇതിൻ്റെ എലമെൻ്റ് ഉള്ള പടമാണ്, അതിന് വേണേൽ ഫണ്ണായിട്ട് കാണാം എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇതിനകത്ത് ഇത് അവാർഡ് കിട്ടും ഇക്കയ്ക്ക് എന്ന് പറയുന്നൊരു സംഘമുണ്ട്. അങ്ങനെ ഒരു സംഘമുണ്ടല്ലോ, ഒരു സിനിമ കണ്ട ആ ഇതിനെ പുള്ളിക്ക് അവാർഡ് കിട്ടും, മറ്റൊന്ന് ഈ സിനിമ വലിയ വിജയമാവും. ഇത് രണ്ടും ഏതാണ്ട് 50-50 വന്ന് നിൽക്കുക. ഇതിലേത് 50 രണ്ട് കയ്യിൽ ഇങ്ങനെ അവാർഡിൻ്റെ ഒരു കയ്യിലും വെച്ചു, കൊമേഴ്ഷ്യൽ സക്സസ് ഒരു കയ്യിലും വെച്ചിട്ട് ഒരെണ്ണേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു ഞാൻ രണ്ട് കയ്യും കൂടെ കിട്ടും. അപ്പോൾ രണ്ടും എടുക്കാമല്ലോ, തരണം. നമ്മുടെ ഓപ്ഷൻ നമുക്ക് വീണ്ടും തരും ഇടാനായിട്ട്. അതെ, അല്ല അതല്ല, നമ്മളിപ്പോൾ അവാർഡ് സിനിമയോ അല്ലെങ്കിൽ അഭിനയത്തിനോ അതൊക്കെ എല്ലാവരും കാണാനല്ലേ എല്ലാം ചെയ്യുന്നത്. അതെ, കുറേ പേര് മാത്രം കണ്ടൊരു അഭിപ്രായം പറയുന്നതിനേക്കാൾ എല്ലാ കാണാൻ പറ്റുന്നവരെല്ലാവരും കാണണം. നമുക്ക് എത്ര പേർക്ക് കാണാൻ സാധിക്കുന്നു അത്രത്തോളം സന്തോഷമാണ്. ഇതിൻ്റെ ഒരു കമേഴ്ഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ഒരു റവന്യൂ അതിന് അപ്പുറത്തേക്ക് നമുക്ക് പ്രേക്ഷകരുണ്ടാകുക എന്നുള്ളതാണ്, അവരെ രസിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രകടനങ്ങൾ കണ്ട് അവർക്ക് ഒരു ആനന്ദം ഉണ്ടായി എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. സിനിമ കണ്ടായിരുന്നു, കാണികളുടെ കൂടെ ഇരുന്ന് സിനിമ കണ്ടായിരുന്നു. നമ്മൾ അവാർഡ് വളർന്ന് സ്ഥിരം പറയുന്നൊരു സങ്കല്പം ഉണ്ടല്ലോ, അവാർഡ് പഴയ അവാർഡ് വളർന്ന് ആ രീതിയിലല്ല കാണികൾ അത് കണ്ടത്. കാണുന്നത് പോലെ ആഹ്ലാദത്തോടെ കാണുകയും ആർപ്പ് വിളിക്കുകയും കൈ ചിരിക്കുകയും കൈയടിക്കുകയും എല്ലാം ചെയ്തു. അപ്പം അത് സാധാരണ ഈ പറഞ്ഞ പോലെ എന്താ ജനരഞ്ജക സിനിമകൾക്കാണ് അങ്ങനെയുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നു. അപ്പൊ ഇതത് ആയാൽ മതിയല്ലോ. അല്ല, നമ്മുടെ ഒരു കാര്യം കൂടെ ഉണ്ടോ, നിങ്ങൾ തീരെ ഉപേക്ഷിക്കുന്ന നമ്മുടെ കാഴ്ചക്കാരുടെ നിലവാരത്തിനുള്ള ഒരു മാറ്റം വലിയ ഒരുപാട് അവരുടെ നിലവാരം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും വർദ്ധിച്ചതുകൊണ്ടാണ് ഇതൊരു സോക്കോൾഡ് അങ്ങനെ പഴയ ഒരു മസാല സിനിമ എല്ലാഞ്ഞിട്ട് പോലും ഈ സിനിമ ഉൾക്കൊള്ളാനും ആ സിനിമയെ ആസ്വദിക്കാനും അതിന് കൈയടിക്കാനും ചിരിക്കാനും ആർപ്പ് വിളിക്കാനും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു സിനിമയ്ക്ക് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമില്ല. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇതിനെ അത് ശരിയാണോ തെറ്റാണോ എന്നും എഴുത്തുകാരനും അഭിനേതാവിനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഫണ്ണാണ് എന്ന് പറഞ്ഞൊരു സംഘമുണ്ട്, കുറച്ച് പേരൊക്കെ പറഞ്ഞു അതിൽ രസമുണ്ട്, കുറച്ച് തമാശകളുണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്കൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആരാണ്ടമ്മയ്ക്ക് ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്. ഒരുപക്ഷേ
ഈ ജെയിംസിനെ നമ്മൾ സ്നേഹിച്ചാൽ നമുക്ക് വേണേൽ വിഷമിക്കാം. ജെയിംസിൻ്റെ അവസ്ഥയിൽ ജെയിംസിനെ ഒരു അന്യനായിട്ട് കണ്ടാൽ ജെയിംസിൻ്റെ അവസ്ഥകൾ വളരെ കൗതുകമായിട്ട് നമുക്ക് കണ്ടു ചിരിക്കാവുന്ന ഒരവസ്ഥയുണ്ട്. ഇങ്ങനെ ഒരു കാരണം ഉണ്ടാവുമോ ഫണ്ട് എന്ന് പറഞ്ഞാൽ? ഉണ്ട്, ഒരു ഫണ്ടുണ്ടാകുന്ന എപ്പോഴും മാറി എന്ന് കാണപ്പെടാറുണ്ട്. ഒരു തന്നെ പഴത്തിലേക്ക് ചവിട്ടി വീണാൽ നമുക്ക് ചിരി വരും, നമ്മൾ വീണാൽ ഒട്ടും ചിരി വരികയില്ല. ദേഷ്യം വരും, മാറി എന്ന് കാണുമ്പോഴാണല്ലോ ചിരി വരുന്നത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ജെയിംസിനെ മാറി എന്ന് ആദ്യം കാണുമ്പോൾ ചിരി വരികയും സുന്ദരത്തിലോട്ട് വരുമ്പോൾ കുറച്ച് അടുത്തറിയുമ്പോൾ അയാളുടെ വിഷമങ്ങൾ നമ്മുടേതായിട്ട് മാറും, മാറുകയും ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ട് മനുഷ്യ സഹജമാണത്. അതായത് ആദ്യമൊക്കെ ഒന്നും അങ്ങനെയല്ല കേട്ടോ, ഇയാൾ പ്രശ്നം അങ്ങനെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാലത്തേക്ക് പ്രേക്ഷകനെ അല്ലെങ്കിൽ നമ്മൾ ഏത് മനുഷ്യത്വമുള്ളവരായാലും നമ്മുടെ അവനോടുള്ള സമീപനത്തിന് മാറ്റം ഒരുപാടുണ്ടാകും. അതുപോലെ തന്നെയായിരിക്കും ജെയിംസിനും സുന്ദരനത്തിനും ഉണ്ടാകാൻ പോകുന്നത്. ജെയിംസിനോടുള്ള ആ തമാശയിൽ നിന്ന് സുന്ദരത്തിലേക്കുള്ള ഒരു ഗൗരവ കാര്യങ്ങളിലേക്ക് മാറുന്നത് ഈ സിനിമയിൽ ചിലപ്പോൾ പ്രേക്ഷകന് ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും. കാണാത്ത ഒരു പ്രേക്ഷകന് ജെയിംസ് സുന്ദരം എന്നൊക്കെ പറയുമ്പം, ഇപ്പം മമ്മൂക്ക ഡബിൾ റോൾ ചെയ്ത പടങ്ങളുണ്ട്, മൂന്ന് റോൾ ചെയ്ത പടങ്ങളുണ്ട്, ഇതിൽ അത്തരത്തിൽ ഒരു ഡബിൾ റോൾ അല്ല. അത് സിനിമ കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ജെയിംസും സുന്ദരവും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത്. സിനിമ കാണുമ്പോഴേ നമുക്ക് കുറച്ചൊക്കെ ആൾക്കാർക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഇപ്പം ഈ സിനിമയെ പറ്റി പറഞ്ഞെടുത്തൊന്നും കേട്ടെടുത്തുനോക്കെ ആൾക്കാർ അവരെന്തെങ്കിലും അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പം മനസ്സിലാകുന്നത് കൊണ്ട് തെറ്റില്ല, നമ്മളിപ്പോൾ അത് വിളിച്ച് പറയേണ്ടെന്ന് മാത്രമുള്ളൂ. മനസ്സിലാവുക, ഇവർക്ക് മനസ്സിലാകട്ടെ, ഇല്ലെങ്കിൽ സിനിമ കാണുക മനസ്സിലാകട്ടെ, അത് പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ അയ്യോ കഥ പറയില്ലേ കഥ പറയില്ലെന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അല്ലേ പടത്തിൻ്റെ അവസാനം പറയില്ലേ പറയില്ലേ ഞങ്ങൾക്ക് കണ്ടാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേര് മനസ്സിലാവും. പക്ഷേ കണ്ടവരാരും മനസ്സിലാവലുമായി ബന്ധപ്പെട്ടും ഈ സിനിമയിലൊരു ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് കണ്ടവർ തമ്മിലുള്ള സംസാരത്തിൽ ഞാൻ കേട്ടത്, സിനിമ അല്ലെ ഒരു കഥയ്ക്ക് ഒരു ഫോർമാറ്റുണ്ട്, ആദ്യ മധ്യാന്തം എന്ന് പറയുന്ന ഒരു ഫോർമാറ്റുണ്ട്. അതെപ്പോഴും ഈ അന്തം എന്ന് പറയുന്നത് നമ്മൾ നിർത്തി കൊടുക്കുകയാണ്. ഒരു കഥ പൂർണ്ണമായി നിർത്തുക എന്ന് പറയുന്ന ഒരു അവസ്ഥയും ഈ കണ്ടുപോകുന്നവന് ഡിസ്കഷന് വിടുന്ന ഒരു സിനിമ തുടരുകയാണ്. വീട് നമ്മുടെ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോയാലും വീട് വരെ സിനിമ നമ്മളെ തുടരുകയും പിന്തുടരുകയും. അതെ, അത് അതായത് ചർച്ചകൾ എന്തോ നല്ലോ ചീത്തയോ ഉണ്ടാവട്ടെ, ചർച്ചകൾ ഉണ്ടാകുന്ന എപ്പോഴും ആ സിനിമയുടെ ഒരു മേന്മ തന്നെയാണ്. കാരണം അതിനെപ്പറ്റി സംസാരിക്കാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും തർക്കിക്കാനും വിതർക്കിക്കാനും ഒക്കെ ഉണ്ടാവുന്നത് സിനിമയിൽ എന്തോ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കണ്ട് മറന്നു പോകുന്ന ഒരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് സിനിമ ആവണം. വ്യത്യസ്ത രാഷ്ട്രീയ അഭിരുചിയുള്ള വ്യത്യസ്തമായ പെർസ്പെക്റ്റീവിലുള്ള ആളുകൾക്ക് ഇതിന്റെ ഈ ഒരു ആദ്യ മധ്യാന്തം ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥയല്ല, ഈ ലാസ്റ്റ് കൊണ്ട് നിൽക്കുന്ന ഒരു കൺക്ലൂഷൻ നമുക്ക് മൂന്ന് പേർക്കും ക്ലൈമാക്സ് ക്ലൈമാക്സ് കൾമിനേഷൻ എന്നൊക്കെ പറയല്ലേ, അത് നമ്മുടെ സിനിമയിൽ അങ്ങനെയല്ല. സിനിമ തുറന്നുകൊണ്ടിരിക്കുകയാണ്, സിനിമ തീർന്നാലും ഈ കഥാപാത്രങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ അവസാനിപ്പിക്കുന്നിടത്താണല്ലോ സിനിമ തീരുന്നത്. കഥാപാത്രങ്ങൾ പിന്നെ ഉണ്ടല്ലോ, എല്ലാവരും കൂടെ തീരുന്നില്ലല്ലോ ഒരു സിനിമയിൽ. അപ്പൊ അവർക്ക് വേണേ വീണ്ടും ഒരു ജീവിതം ഉണ്ടാകാം, അതിനെക്കുറിച്ച് ചിന്തിക്കാം. ചില ചില ആളുകള് ഇക്കഭിനയിച്ച ചില സിനിമകളുടെ സീക്വലുകളൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിട്ട് കാണാം. ആ സിനിമയുടെ രണ്ടാം ഭാഗം അവന്റെ മനസ്സിലൊരു കഥയാലോചിക്കുന്നുണ്ട്, ആ കഥാപാത്രം വീണ്ടും വരുന്നു എന്നുള്ള അവസരം ഉണ്ടാകും. ഇനി ഒരു ടെക്നിക്കൽ സൈഡിലുള്ള ചോദ്യമാണ്. ഇവിടെ കൊച്ചിയിലൊക്കെ ഉള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊരു പരസ്യവാചകം ഉണ്ടായിരുന്നു, കൊച്ചിയിലേക്ക് സ്വാഗതം, പഠനത്തിനോടൊപ്പം തൊഴിൽ. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഓ, ഞാനത് വലിയ കൗതുകത്തോടെ ഇക്കോട് ചോദിക്കുന്നത്, ഇക്ക നിരന്തരം സിനിമ ചെയ്യാണ്, ജോലിയൊന്നുമില്ല. അപ്പം പഠനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ചില കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ചിലത് നമ്മൾ കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങളാണ്. ഇപ്പം ഷൈലോക്കിലുള്ള ആളും മധുരരാജയിലുള്ള ആളും ഒന്നും നമ്മുടെ സമൂഹത്തിലുള്ള ഒരാളല്ല. അങ്ങനെ ആരുമില്ല, മനുഷ്യനില്ല, കാഴ്ചയിലുള്ള ആള് സമൂഹത്തിലുള്ള ഒരാളാണ്. ഈ നൻപകൽ നേരത്തിലുള്ള ഈ രണ്ട് കഥാപാത്രങ്ങളും അത്തരത്തിലൊക്കെ ഏതോ ഒരു സ്പേസിങ്ങളിൽ വരുന്ന ഒരു കഥാപാത്രമാണ്. അല്ല, അവരൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവുന്നവരോ കണ്ടു മറന്നവരോ നമ്മുടെ ഓർമ്മയിൽ എവിടെയോ ഒക്കെ ഉള്ള പോലത്തെ ആൾക്കാരാണ്. ഇതിന്റെ പഠനം ഇപ്പൊ ഒരു പക്ഷേ ഇത് ലിജോ വന്ന് കഥ പറഞ്ഞ് ഇക്ക ഇത് കമ്മിറ്റ് ചെയ്ത് ഇതിലോട്ടൊക്കെ വരുന്നൊരു സമയം ചിലപ്പോൾ ഭീഷ്മപർവം നടക്കുന്ന സമയമായിരിക്കും. വേറൊരു കഥ ആണ് എനിക്കറിയാം, ആ സമയത്താണ് ഇതിൻ്റെ ഒരു കഥ പറയുന്നതൊക്കെ. അപ്പം ഇതിൻ്റെ സമയത്തിരുന്നു കൊണ്ട് മറ്റേതിൻ്റെ പഠനം എപ്പോഴാണ്? അതാണ് ഞാൻ പഠനത്തോടൊപ്പം തൊഴിലെന്ന് പറഞ്ഞത്. ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കണം. അത് പക്ഷേ അതൊരു എന്താ പറയുക, അതൊരു വലിയ സമസ്യയാണ്. അത് നമുക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ പൊതുവായിട്ട് അങ്ങനെ എൻ്റെ ചിന്തകൾ സിനിമയിൽ നിന്ന് മാറിപ്പോകുന്ന വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഒരു സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ ആ കഥ എങ്ങനെയാണ്, കഥാപാത്രം എങ്ങനെയാണ്, എന്തായിരിക്കും നടക്കുന്നത്, കഥയെപ്പറ്റി അന്വേഷിക്കുക, അല്ലെങ്കിൽ കഥയെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യമായിട്ട് ചിലപ്പോൾ നമ്മൾ രാത്രി ആലോചിച്ച് വെച്ചൊരു കാര്യം
സംവിധായകനോടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോടോ പറയും ഇങ്ങനെ ആയിക്കൂടെ അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ, ഈ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയിൽ ഒരു പകുതിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ കഥാപാത്രമായി നമ്മുടെ പെർഫെക്റ്റായി എന്ന് വെച്ചോളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണുന്നവർക്കും പറയാൻ പറ്റില്ല, നമ്മളതിന് പാകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, പിന്നെ അടുത്തയാളെ പാകപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതിനുള്ള ചേരുവകൾ ഒരിക്കലും മാത്രമേ ഈ സമയത്ത് നടക്കുകയുള്ളൂ. അതിൻ്റെ കാര്യങ്ങൾ എന്നെ നടപ്പ് എങ്ങനെയായിരിക്കും, നോട്ടം എങ്ങനെയായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ആലോചിക്കും. ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഭീഷ്മപർവ്വത്തിലെ മൈക്കിളപ്പൻ്റെ കാര്യങ്ങളെല്ലാം ഫിക്സഡാണ്. അപ്പോൾ അതിനുശേഷം മറ്റേയാൾക്ക് ഒരു സ്പേസ് ഉണ്ടാവും, അതിനും കൂടെ സ്ഥലം സൈമിൾട്ടേനിയസ്ലി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അയാൾ അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവില്ലോ നടക്കുന്നത്. നമ്മുടെ വേറൊരു ട്രാക്ക് നീ കൂടെ പോകും. നമ്മൾ കേട്ട കഥകളിലെ എല്ലാത്തിൻ്റെയും ഓരോ ട്രാക്കുകൾ നമ്മുടെ മനസ്സിൽ കൂടെ ഓടും. അതിപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ എന്ന് പറയുക, അത്ഭുതമാണോ, സത്യത്തെ എല്ലാവർക്കും സംഭവിക്കുന്നതാണോ, എനിക്ക് മാത്രമുള്ളതാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എല്ലാവർക്കും സംഭവിക്കുന്നതായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല എവിടുന്നോ വരുന്നു സംഭവിക്കുന്നു എന്നുള്ളതിനപ്പുറം അറിയില്ല എവിടുന്നല്ല, നമ്മൾ അത് ഇനിഷ്യേറ്റ് ചെയ്യാതെ ഒരു ചിന്തയും നമുക്ക് ഉണ്ടാവില്ല. നമ്മുടെ തലയിലേക്ക് വെറുതെ ചിന്ത കയറി വരുമെന്നല്ല, നമ്മൾ എന്തെങ്കിലും തുടങ്ങി കൊടുക്കണം, എന്നാലും നമ്മുടെ ബുദ്ധി കുറയ്ക്കാൻ തുടങ്ങും. ഈ ചില സ്ഥലങ്ങളിലൊക്കെ കേടുകൂടെയൊക്കെ പോകുമ്പോഴല്ലേ കാണുമ്പം ചില നടന്മാർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് തന്നെ ഒരു മാസ്ക് വെച്ചാലോ ഒരു തൊപ്പിയിട്ടാലോ ഒക്കെ പൊതുജനത്തിൽ നിന്ന് ഒളിച്ചോടി ജീവിക്കാൻ പറ്റും, പെട്ടെന്ന് അറിയില്ല ഇവരെ, കൂട്ടത്തിൽ കൂടാൻ പറ്റും. പക്ഷെ ഇക്ക എങ്ങനെയൊക്കെ മുഖം മാറ്റി തൊപ്പിയിട്ട് ജാക്കറ്റ് ഇട്ട് മാസ്ക് വെച്ച് നടന്നാലും ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു മലയാളി ഉണ്ടെങ്കിൽ പിടിക്കും, പുറകിൽ നടക്കുന്ന കണ്ടാ പിടിക്കുകയും വരികയും പൊട്ടെടുക്കുകയും ചെയ്യുന്നവരാണ്. ഇതുപോലെയുള്ള വീടുകളുള്ള പഴനിയിലെ സെറ്റിൽ ഞാൻ പോയപ്പോൾ ഇക്ക ഏത് ആൾക്കൂട്ടത്തുനിന്നും കണ്ടുപിടിക്കാൻ പറ്റുന്ന നമുക്കെങ്കിലും പറ്റുമല്ലോ. അവിടെ തമിഴ്നാട്ടിലുള്ള ഒരു വലിയ പറ്റം ആ ഗ്രാമത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന ആൾക്കാരോടൊപ്പം അത്തരത്തിലൊരു മുണ്ട് ഷർട്ട് ഇട്ട് ആൾക്കൂട്ടത്തിൽ കലങ്ങി പോകാൻ ഒരുപാട് തവണ ഇക്കയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നു. അത് ഈ ആൾക്കൂട്ട സീനുകളിൽ അതിനിടയിലോട്ട് പോയാൽ ഇക്കയെ തപ്പി ക്യാമറ കൊണ്ട് പോലും തപ്പി പിടിക്കാൻ പറ്റാത്ത രീതിയിൽ കലങ്ങി. ഞാനത് പറയാൻ പറ്റില്ല, ജോസ് കഴിച്ചു അത് അത് എനിക്കത് വളരെ ആ നാട്ടിലെ ജനങ്ങളോടാണ് അതിന് നന്ദി പറയാൻ. കാരണം അവർക്ക് നമ്മളിൽ ഈ കഥാപാത്രമായിട്ട് അവരെ എന്നെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു. അവർക്കുള്ള ഈ സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു താരം അല്ലെങ്കിൽ ഈ പറയുന്ന സോക്കോൾഡ് സ്റ്റാർ അവരെ മനസ്സിൽ നിന്ന് മാഞ്ഞു. ഇതങ്ങനെയല്ല, ഇത് നമ്മളെ ഈ പറയുന്ന ആൾ തന്നെയാണ് എന്ന് സംസാരിക്കും. പലരും ഡയലോഗ് മാറി പറഞ്ഞു തമിഴില്, എൻ്റെ അടുത്ത് ചായ കുടിക്കും ഞാൻ കേൾക്കണമെങ്കിൽ എപ്പോഴും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവർ റിയാക്ട് ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് ഒന്നുമുള്ളതല്ല. അപ്പോൾ അത് നമുക്കൊരു വലിയൊരു സക്സസ്സാണ്. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുമ്പോഴും അപ്പോൾ അവിടെ നിലത്ത് കിടന്നുറങ്ങുമ്പോഴും ഒക്കെ ആളുകൾക്കൊന്നും ഒരു സത്യമില്ല അരങ്ങുമ്പോൾ. ഞാൻ ഇന്നെ ഷൂട്ടിംഗ് കാണാൻ വരുന്നതിൻ്റെ ഒരു കൗതുകത്തിനപ്പുറത്തേക്ക് എന്നെ കാണാനൊരു കൗതുകം അവർക്ക് കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി. ബിക്കോസ് അത് അവർ എന്നെ ഉൾക്കൊണ്ടാൽ കഥാപാത്രമായി തന്നെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു അവിടെ ഈ നിങ്ങൾ പറഞ്ഞ ഈ മുങ്ങിപ്പോകലിൻ്റെ ഒരു കാരണം. അത് അതൊരു ഒരു നടനെന്ന നിലയിൽ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം അതിനൊരു പഠനമല്ല, ഇതെങ്ങനെയോ അതിപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മൾ അതായിട്ട് വരും. ഇപ്പോൾ ആ മരം ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ ഇന്നും രാവിലെ ഈ കോസ്റ്റ്യൂം ഇട്ട് രാവിലെ കടപ്പുറത്ത് പോയി കിടക്കും, ഷൂട്ടിംഗ് ഒളിമ്പിടിക്കും അല്ലെങ്കിൽ വല്ല കപ്പലിൽ തുടങ്ങി ആ കടപ്പുറത്ത് കിടക്കണം ആ മണ്ണിൽ തന്നെ താമസം. അവിടെ ഇങ്ങനെ കിടന്ന് ഇരയണ്ണി കിടക്കും, വിളിക്കുമ്പോൾ പോകും. അപ്പം നമ്മളവിടെ ആയി, പിന്നെ അതിനകത്തേക്ക് മാറ്റമില്ല. അതുപോലെ തന്നെ ഇത് ആ ഉടുപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ട് അവിടെ പോയാൽ സൈക്കിളിന് പുറത്ത് അവിടെ ഇരിക്കുമ്പോഴും എല്ലാം ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനപ്പുറത്തേക്കുള്ള നമ്മുടെ ഒരു ജീവിതം പറ്റി ആലോചിക്കുന്നേ. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്ന ഒരാളായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. സാധാരണ ഞാൻ അൻപത് നേരം വിട്ടു ചോദിക്കുകയാണ്, നമ്മൾ ഒരു നടൻ എത്തുന്നത് ആ ദിവസം രാവിലെ ഷൂട്ടിങ്ങിനാണ് അല്ലെ, അയാളെ വീട്ടിൽ താമസിക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ ഒരു കട്ടിലിൽ നിന്ന് എന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് പോകുന്നൊരു സീൻ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നതും അന്നേ ദിവസം രാവിലെ വന്ന ആൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകുന്നതും തമ്മിൽ കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇപ്പം ഈ വണ്ടി എടുക്കാം, ഇക്ക ഇനി മനസ്സുകൊണ്ട് സാധാരണക്കാരനാണ് പഴയ വൈക്കംകാരനാണെന്നൊക്കെ പറഞ്ഞാലും നമ്മളവിടെ ചെന്നൊരു മമ്മൂക്കി എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടിയൊക്കെ ആ നാട്ടിൽ ഓടിച്ചുകൊണ്ട് നടക്കുക, ഇക്ക ഓടിച്ച വണ്ടിക്കാണ് ബ്രേക്കും ഇല്ല നിൽക്കാത്ത ഒരു വണ്ടിയാണ്. ലിജോ ആണെങ്കിൽ ഒരു കാര്യം അതിൻ്റെ 100% കിട്ടുന്നത് വരെ എത്ര ടേക്കുകൾ വേണോ ഇക്കാണ് എടുത്തോളാൻ പറയും, ലിജു ആണ് കിട്ടുന്നത് എടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ വണ്ടി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതിനു മുമ്പ് ഒരു TVS 50 ടൂ വീലറേ ഇക്ക ഓടിക്കൽ സിനിമക്കല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ ഞാൻ ടൂ വീലറൊക്കെ ഞാൻ ഓടിച്ചില്ല, എനിക്ക് വലിയ ഭ്രമം ഉണ്ടായിരുന്നതാണ് ആ ടൂ വീലർ. പിന്നെ അതിന്റെ ഒരു കാലം കഴിഞ്ഞു പോയത് കൊണ്ടുള്ള പേടിയാണ്. ഇപ്പോൾ പഴയ പോലെ എല്ലാം സ്കൂട്ടർ ഈ സാധനം ഓടിച്ചിട്ടില്ല, ഈ സാധനം സിനിമയിൽ ഓടിച്ചിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു വിഷ്വൽ കിട്ടുന്നില്ല. എനിക്ക് ഓർമ്മയിൽ കിട്ടുന്ന ചിലപ്പോൾ അറിഞ്ഞാലും ഓർമ്മ കാണുമായിരിക്കും, പക്ഷെ ഞാനിതിങ്ങനെ ഓടിച്ചതായിട്ട് ഓർത്തെടുക്കണം.
കാണാതിരിക്കാൻ വഴിയില്ല. ഒരു പക്ഷേ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഓർമ്മ വരുമായിരിക്കും. പൊതുവെ ഗ്രാമീണരുടെ ഇതിൽ നാലുമഞ്ചു ആൾക്കാർ കയറി പോകും. സാധനങ്ങള് ഭയങ്കര ബാലൻസ് ആണ് അവിടുത്തെ ടാസ്മാക് പോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് നിരന്നിരിക്കുന്നത്. നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഈ പഴനിയിൽ ആയിരുന്നല്ലോ എൻ്റെ ലൊക്കേഷൻ. അവിടെ ഒരു നല്ല മടിയൻ കാറ്റ് വീശുന്ന സ്ഥലമാണ്. ഉച്ചത്തെ നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ ക്രൂ ഒക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, കൊതിയാവുമായിരുന്നു. ഇതുപോലെ മടിയൻ കാറ്റ് വീശിൻ്റെ മാത്രമല്ല, അതിനകത്തൊരു അതൊരു തമിഴ് കൾച്ചർ അല്ലെങ്കിൽ ആ ഭാഗത്ത് മാത്രമുള്ള ഒരു പ്രത്യേകത. നമ്മൾ രാവിലെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ ഇവരൊക്കെ അവരവിടെ വീട്ടിരിപ്പുണ്ട്. നമ്മൾ ഇവർക്ക് ഇവരൊരു പണിക്കും പോയിരുന്നു. 5 മണിക്ക് പോയി ഒരു 9 മണിയാകുമ്പോൾ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണ്. ദേ ആർ ടേക്കിംഗ് ദെയർ റെസ്റ്റ്. രാവിലെ 5 മണിക്ക് 5.5 മണിക്കൊക്കെ പോകും പാടത്ത് പോകും. ഈ വെയിലുകൊണ്ട് വെറുതെ കഷ്ടപ്പെടുന്നല്ലോ. ഒരു വെയില് ചൂടായി കഴിയുമ്പോൾ എന്ന സമയത്ത് അവർ നിർത്തിപ്പോരും. ഞാൻ പറയാൻ വന്നത് ഇവരുടെ ഈ മയക്കം ഉണ്ടല്ലോ, ഈ തിന്നെ ഈ മയക്കം ഒരു നല്ല രസമുള്ള ഒരു ഐറ്റം ആണ്. ഈ ഉച്ച മയക്കം ചിലരുടെ അത് ഈ ആ ഭാഗത്തൊക്കെ ചില കാറ്റിന്റെ ഒക്കെ ഉണ്ടാവും. കാലാവസ്ഥയും ചൂടും ഉച്ചമയക്കം അല്ല. ഈ ഉച്ചമയക്കത്തിന് ഒരു വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഉറങ്ങി അങ്ങ് എണീറ്റ് കഴിയുമ്പം ഇത് സന്ധ്യയാണോ നേരം എടുത്തതാണോ എന്നൊന്ന് മറന്നുപോകും. വിഭ്രമം, കാരണം ഈ ആ കാലാവസ്ഥ ആ സമയത്ത് ഒരു ലൈറ്റ് അങ്ങനെയാണ്. ഒരു നേരം വെളുക്കുന്ന സമയത്ത് ലൈറ്റ് പോലെയാണ് സന്ധ്യയ്ക്കുള്ള ഒരു ലൈറ്റ്. അപ്പൊ എണീറ്റ് കഴിയുമ്പോൾ ഒരു സംഭ്രമം ഉണ്ടാവും. ഇതെന്താണല്ലോ ഞാൻ ചോദിക്കുന്നത്, ജെയിംസ് എന്ന് പറഞ്ഞ ഒരാളെ സംബന്ധിച്ച് വേണമെങ്കിൽ ഇത് സന്ധ്യയാവാം, സുന്ദരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പകലാവാം, രണ്ടും ആവാം. ഈ ചില സിനിമകൾക്ക് സിനിമയുടെ കഥയുമായിട്ടൊന്നും പേര് വേണോ എന്ന് നിർബന്ധം തോന്നുന്നു. സാധ്യത നിർബന്ധമല്ല. ഈ പേരും ഈ സിനിമ ഈ രണ്ട് പേരും ഉച്ചവരൊക്കെ ഉറങ്ങുന്നുണ്ട്. ജെയിംസ് ഉറങ്ങുന്നുണ്ട്, സുന്ദരം ഉറങ്ങുന്നുണ്ട്. അല്ല, ഈ ഉറക്കത്തിലെ സന്ധ്യയും പകലും ആരുടെ ആയിരിക്കും? കഥാപാത്രം കലർന്നു പോയ കഥാപാത്രങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്, കലർന്നു പോയ കഥാപാത്രം. ഈ പറഞ്ഞ പോലെ ഈ ഉച്ചുറക്കത്തിന്റെ ഒരു വിപ്രകാത്മകതയുണ്ട്. ഇത് കഴിഞ്ഞിരുന്നേക്കുമ്പോൾ നേരെ ശരിയേതാണ് തെറ്റേതാണ് റിയാലിറ്റി ആണോ അല്ലയോ അതിനോട് ഒരു സ്വപ്നം കൂടെ കണ്ടുകൊണ്ട് തീർന്നു. ഏതാണ്ട് നമുക്ക് ചെറിയ പിന്നെ രാവിലെ സ്വപ്നത്തിൽ കണ്ട കാര്യം ആലോചിച്ചാൽ കുഴപ്പമാകും. പകലും ആലോചിക്കുന്ന കാര്യങ്ങൾ രാത്രി സ്വപ്നത്തിൽ കാണുന്നു. ചെറിയ ഉച്ചമയക്കത്തിന് സ്വപ്നം കാണുന്നില്ല. വളരെ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. നമ്മൾ റിലേറ്റ് ചെയ്യും കുറച്ച്, പകുതി ഉറക്കവും പകുതി ഓർമ്മയായിട്ട് ചില സ്വപ്നങ്ങൾ. ഒരു പ്രദേശത്തിൻ്റെയും കൂടെ കഥയുണ്ട്. രണ്ട് സംസ്ഥാനങ്ങളാണെങ്കിലും ചില കഥകൾ നമ്മൾ ചോളത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത്. ചോളത്തോട്ടം അന്വേഷിച്ച് കുറേ ദൂരം പോയി നമ്മൾ ഷൂട്ടിംഗ്. അത്രയും ദൂരം നമ്മൾ ഹോട്ടലിൽ നിന്ന് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ? പലയിടത്തും ഒക്കെ ഇവർ പോയി കണ്ടു. പിന്നെ നമ്മൾ ആ വണ്ടി ഇറക്കുന്ന സ്ഥലം എടുക്കാനായിട്ട് പിന്നെ സേലത്തോ വേറെ ഡിണ്ടിഗലിലോ എവിടെയാ പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് വലിയ പാടായി. ചോളത്തോട്ടങ്ങൾ ആ സമയത്ത് ഇല്ലായിരുന്നു. ഇവര് പോയപ്പോ പക്ഷേ ഇവര് നേരത്തെ പോയി വളഞ്ഞ കണ്ടു വേറെ സ്ഥലം. അപ്പൊ ഇവിടെ വളഞ്ഞു ഷൂട്ടിംഗ് ഒക്കെ തീരാറേ പോയി. നമ്മള് ചർച്ചയുടെ ഇടയിൽ എവിടെയോ ഈ കാമരം ചെയ്യുമ്പോൾ ഞാൻ മുന്നെടുത്ത് പോയെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ കുറിച്ച് കൂടെ പറയേണ്ട കാര്യമുണ്ട്. കാരണം അശോകൻ ചേട്ടൻ നമ്മൾ അമര അശോകൻ എന്നാണ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് പലയിടത്തും. ഇത് നമ്മുടെ ആക്ടർ അശോകൻ ചേട്ടനെ, അശോകൻ ചേട്ടൻ തന്നെ വന്നിട്ട് പറഞ്ഞു ഞാൻ മമ്മൂക്കയുടെ കൂടെ കുറച്ചധികം നാളിന് ശേഷം എന്റെ അശോകൻ പറയും 30 വർഷത്തിന് ശേഷം വന്ന് എനിക്ക് ഓർമ്മയില്ല. എന്റെ ഗാനന്ധർവൻ ഉണ്ടായിരുന്നു കുറച്ച്, പക്ഷെ കോമ്പിനേഷൻ അല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഓർമ്മയില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ കുറേ നാളിന് ശേഷമാണ് നമുക്ക് എപ്പോഴും കാണുന്ന പോലെ ഉള്ള പോലെയൊക്കെ തോന്നുമായിരുന്നു. എപ്പോഴും തിരിച്ചു പോയാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ ഒരു നിർണായക സമയത്ത് പുള്ളി നേരെ തിരിയുകയും ഒരു ക്യാരക്ടർ ആർക്കുള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ ഈ സത്യത്തിലേക്ക് മനസ്സിലാക്കി ഒരു സ്വഭാവത്തിന് ഒരു ചേഞ്ച് വരുന്ന പുള്ളി പിന്നെ അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ എന്നാ നേരെ തിരിഞ്ഞു പോകുന്ന വേറെ ആളുണ്ട് വഴിക്ക് വെച്ചിട്ട്. ഞാൻ വളരെ കൗതുകത്തോടെ കണ്ടൊരു കാര്യം, ചിലപ്പോ സിനിമയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആണോന്ന് എനിക്കറിയില്ല. ഈ ഇക്ക പറഞ്ഞല്ലോ അവിടുത്തെ നാട്ടുകാർ കുറച്ചു കഴിഞ്ഞപ്പോ ഒരു നടൻ എന്നത് വിട്ട് ഒരു ആ നാട്ടുകാരനോട് പെരുമാറുന്ന പോലെ അതൊരുപാട് ഹെൽപ്പ് ചെയ്തു. അതൊക്കെ മനുഷ്യനെ മനുഷ്യൻ മാത്രം ശ്രദ്ധിച്ചു എന്നുകൊണ്ടാണ്. എനിക്ക് കുറച്ച് മൃഗങ്ങളെ കൂടെ ഞാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോ പിക്ക് ഒരു തെലുങ്ക് പടം ചെയ്തു. തെലുങ്ക് പടം ചെയ്തത് അവിടുത്തെ ഒരു സ്റ്റാർ ആ പടത്തിലുണ്ട്. നടി അമലയുടെ മകനല്ലേ, മകനുണ്ട്.
അവനൊരു വലിയ പെറ്റ് ഡോഗ് ഉണ്ട്, നല്ല ഒരു അവൻ ആ പട്ടിയും കൊണ്ടാണ് അഖിൽ അക്കനീനി എന്ന് പറയുന്നത്. ആ പട്ടിയും കൊണ്ടാണ് ലൊക്കേഷനിൽ വരുന്നത്. അപ്പോൾ ആ പട്ടി ആ ഒരു നടന്റെ നായ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് കൂടുതൽ കെയർ ചെയ്യും. അതിങ്ങനെ എല്ലാവരുടെ അടുത്തുകൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ പോയി ഇതുവരെ ഇക്കനെ കണ്ടിട്ട് പുള്ളി പതുക്കെ തിരിച്ചങ്ങ് പോയി. അതിപ്പോ ഒരു ഇരിപ്പോ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഇക്കാരിക്കാൻ. പുള്ളി അവിടെ വരെ വന്നിട്ട് വേണ്ട അത് അത്ര ശരിയാവില്ലേ, ചിലപ്പോ എനിക്ക് കേട്ട് കിട്ടും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇക്ക കിടക്കുന്ന സീനിലും ആ അമ്പലത്തിന്റെ വതുക്കി കിടക്കുന്ന സീനിലും ഒക്കെ ഉള്ള അവിടെയുള്ള നാട്ടുകാരോട് ഇടപെടുന്ന പോലെ തന്നെ അവിടെയുള്ള സാധാരണ ഒരു നായ പോലും ഫ്രെയിമിൽ കയറി ഇറങ്ങി പോകും, കയറി ഇറങ്ങി പോയിട്ടുണ്ട്. അത് ഈ പറയുന്നത് നമ്മളവിടെ നമ്മുടെ നടൻ നായക്ക് പോലും ഈ പ്രശ്നമില്ല. ചെന്നപ്പോ തന്നെ പുള്ളി ഒന്ന് റെഡിയാക്കി പറഞ്ഞ ആലയിലായിരുന്നു. നമ്മളിവിടെ അവരെ കൂടെ അവലപിക്കേണ്ടി വന്നിട്ടില്ല. ആ ലെവലിൽ ഒരു കഥാപാത്രമായിട്ട് മാറിയിട്ടാണ് അതിനകത്ത് ഇത്രയും നേരം പിടിച്ചിരിക്കുന്നത്. ഞാനിത് ഇത് വന്ന് പെരുമാറി പോകുന്ന കാണുമ്പം ഉള്ള ഒരു സ്വാഭാവികതയെ കുറിച്ചാണ്. പുറത്തിറങ്ങിയ വേറെ സിനിമയാണെങ്കിലും മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ പടം എന്ന് പറയുന്നത് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയ ആദ്യത്തെ പടം ഇതാണ്. ആദ്യത്തേത് എന്തും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഒരു പ്രത്യേക മമത നൻപകൽ നേരത്തെ മയക്കത്തോടുണ്ടോ? എനിക്ക് പക്ഷേ അങ്ങനെ അത് പറഞ്ഞ അപ്പൊ ഞാൻ അതിനെ തള്ളി പറയേണ്ടി വരില്ലേ? തള്ളി പറയണ്ടല്ലോ ഇല്ല, ഇതിൽ ആദ്യം തുടങ്ങിയതാണ്. അത് ഇത് പറഞ്ഞ പോലെ കുറച്ചാലും കുറച്ചുകൂടെയൊക്കെ ഓമനിച്ച് വളർത്തിയിട്ട് ഒന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുകൂടെ ആ സിനിമ വളരാൻ വേണ്ടി കാത്തിരുന്നതാണ്. റോഷാക്ക് കുറച്ചുകൂടെ മുതിർന്ന ആളായിട്ടാണ് വന്നത്. ഓൾമോസ്റ്റ് മെച്ചൂർഡായി. വലിയ കുഞ്ഞാണ് ഇപ്പൊ ഇറങ്ങുന്നത്. വരാൻ പോകുന്നത് കാതലാണ്. കാതൽ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തമിഴർത്ഥം കാണരുത്. അതിന് കാതൽ എന്ന് പറയുന്നത് നമ്മുടെ സത്ത, അതായത് സ്ത്രീപുരുഷ ബന്ധത്തിന്റെ എസൻസ്. അതിന്റെ കാമ്പാണ്, അതാണ്. അല്ലാണ്ട് മറ്റേ കാതലല്ല. പെട്ടെന്ന് വിചാരിക്കും നമ്മൾ ആ കാതലാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെയാണ്. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ ഒരു പ്രസക്തിയുള്ള രീതിയിൽ നിർമ്മാണം അല്ലാത്ത ഒരു പടം ക്രിസ്റ്റഫറാണ്. ക്രിസ്റ്റഫർ വരുന്നതിനകത്ത് തെലുങ്ക് പടമാണ്. ക്രിസ്റ്റഫർ ഉണ്ട്, തെലുങ്ക് പടമുണ്ട്, കാതലുണ്ട്, പിന്നെ ഒരു പടം ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്ന സിനിമയുണ്ട്, അതും മമ്മൂട്ടി കമ്പനി. മമ്മൂട്ടി കമ്പനി ഒരു നിർമ്മാണ കമ്പനി തുടങ്ങുമ്പോഴും നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. നമുക്കൊരു ചെറിയ പടം ചെയ്യാം, വലിയ പടം ചെയ്യാം, അല്ലെങ്കിൽ ഇടത്തരം പടം ചെയ്യാം. നമുക്കിടെ ഒരു ആഗ്രഹ പടം ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പടത്തിന്റെ വലിപ്പമോ ചെറുപ്പമോ ഒന്നും നോക്കിയിട്ടല്ല ഈ പടം നിങ്ങൾ എടുക്കാമെന്ന് വയ്ക്കാം. എനിക്ക് ഇഷ്ടമാകുന്ന സിനിമകൾ അതല്ലേ. എനിക്ക് ഈ സിനിമയോട് ഇഷ്ടമാണ്, ആ സിനിമയോട്. ഞാൻ അഭിനയിക്കുന്നു അങ്ങനെ തന്നെയാണ്. സിനിമ എനിക്കിഷ്ടമായ സിനിമകൾ എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ഇതിനകത്ത് ഒരു മാനദണ്ഡം വയ്ക്കാൻ പറ്റില്ല. ലോകത്തുള്ള ആൾക്കാർക്ക് എല്ലാം ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് നമുക്കൊന്നും എടുക്കാൻ നോക്കൂ. നമുക്ക് തൽക്കാലം ഇഷ്ടപ്പെടും മിനിമം. അതപ്പുറത്ത് ബാക്കി കുറേ പേർക്ക് ഇഷ്ടമാവുമല്ലോ, നമ്മളെ കുറച്ച് പേർക്ക് ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡം വയ്ക്കുന്നത്. അല്ലാതെ ഓടുന്ന പടമോ ഓടാത്ത പടമോ ചെറിയ പടമോ വലിയ പടമോ ഇടത്തരം പടമോ വലിയ വലിയ പടമോ ബ്രഹ്മാണ്ഡ പടമോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ പെടുത്തുന്ന പടമാണ് ഏറ്റവും വലിയ പടം. ഏറ്റവും കോസ്റ്റ്ലി ഫിലിം. രണ്ട് ഭാഷകളിൽ ഇറങ്ങുന്നുണ്ടോ? തമിഴിലെന്നുവെച്ചാൽ ഈ പടം ഒരു ഭാഷയിൽ, രണ്ട് ഭാഷയുണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ട് മലയാളിക്ക് മലയാള തമിഴ് പടം കാണുന്ന പോലെയും തമിഴിന് മലയാള പടം കാണുന്ന പോലെയും തമിഴിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതെ, തമിഴാണ് മുഖ്യമായിട്ടും നമ്മുടെ ആളുകൾ. ഇതിന്റെ ഒരു ഡയലോഗുകളുടെ, അതായത് തമിഴ് എന്ന് പറഞ്ഞാലും ഒരു ഇപ്പം മിക്ക മുമ്പ് ചെയ്തിട്ടുള്ള തമിഴ് സിനിമകളിൽ പറയുന്ന പോലെ, അല്ലെങ്കിൽ തെലുങ്കിൽ നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് ചെയ്ത സിനിമയിലെ ഒരു പ്രസംഗം പോലെയൊന്നുമല്ല. തമിഴിന്റെ ഒരു വലിയ നാട്ടുഭാഷ, നാട്ടുഭാഷ ഒരു പ്രത്യേക ഡയലക്റ്റാണ്. അപ്പോൾ നമ്മൾ സിംഗ് സൗണ്ട് ആയി പടം, ഈ പടവും സിംഗ് സൗണ്ടാണ്. അപ്പോൾ ഞാൻ തമിഴ് പറയുമ്പോൾ കുറച്ചുള്ള നമ്മുടെ ഒരു വളരെ എന്താ പറയുക റിഫൈൻഡ് തമിഴ് വരും. അപ്പോൾ അതിനെ നാട്ടുഭാഷയാക്കി മാറ്റാൻ വേണ്ടി ചില കറക്ഷൻസ് പിന്നീട് ഡബ്ബിങ്ങിൽ വരുത്തിയിട്ടുണ്ട്. അതിന് നമ്മുടെ ഡയറക്ടർ രാമോ, ഡയറക്ടർ രാമോ സാഹിബ് നിജം ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്നിട്ട് അത് കറക്റ്റ് ചെറിയ ഭാഷ പറഞ്ഞുതരാൻ രാമോ കൂടെ വന്ന് അതിൻ്റെ ഡബ്ബിങ്. പിന്നെ വേറെ ഒന്നും ഡബ്ബ് ചെയ്തിട്ടില്ല, ഇത് മാത്രം ചില കറക്ഷൻസ്. അതില്ലെങ്കിൽ അത് ഞാനെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഡയലക്റ്റ് വരില്ല. ഇപ്പോൾ സിംഗ് സൗണ്ടിൽ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ അത്രയും കോൺവെർസൻ്റ് അല്ല ലാംഗ്വേജ്. നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വാക്കോ ഡയലോഗോ ഒന്നും പറയാൻ നമ്മളെ കൊണ്ട് തമിഴിലൊന്നും പറ്റില്ല. അപൂർവം മലയാളത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന പോലെ അല്ല. ഈ സിനിമ കഥ ഇഷ്ടപ്പെട്ടു, പ്രകടനം ഇഷ്ടപ്പെട്ടു എന്നതിനൊക്കെ അപ്പുറം വർത്തമാനകാല റിവ്യൂസിൽ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് കൂടെ വന്നിട്ടുണ്ട്. മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി, ഡിറക്ഷൻ, സ്റ്റോറി, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എഡിറ്റ്, അങ്ങനെ ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കോളനി നടക്കുന്ന എല്ലാ തരത്തിലുള്ള സംഗീതവും റേഡിയോയും ടി വിയും ചവിയും തിയേറ്ററും ഒക്കെ ഇതിനകത്ത് വന്ന് പെട്ടുപോകുന്നുണ്ട്.
അതാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന സൗണ്ട് ശബ്ദം പശ്ചാത്തല സംഗീതം. അത് ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ്. അത് വളരെ വളരെ കറക്റ്റായിട്ടും ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ടാസ്ക്. ഇത് ഓരോ രംഗത്തിനും പറ്റിയ തരത്തിലുള്ള ഭാഗങ്ങളും സൗണ്ടുകളും നമ്മൾ വലിയ സംഖ്യ കൊടുത്തിട്ടാണ് ഇതിൻ്റെയൊക്കെ റൈറ്റ്സ് വാങ്ങിച്ചത്. സിനിമയുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു കോസ്റ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ വെച്ചിട്ട് വലിയൊരു സൗണ്ട് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മ്യൂസിക് ചെയ്യുന്നതിനേക്കാൾ കോസ്റ്റ് ആയിരുന്നു ഇത്രയും പാട്ടുകളുടെയും ഡയലോഗുകളുടെയും ഒക്കെ നമ്മൾ പിന്നെ അതിനു വേണ്ടി ചിലവാക്കിയ സമയവും അല്ലേ. പക്ഷെ അതിൻ്റെ ഫലം ആളുകൾ ഭയങ്കര ശരിക്കും ആസ്വദിക്കും. കാരണം അത് ഈ പറഞ്ഞ പോലെ അത് ഫണ്ണിലേക്കും വൈകാരികതയിലേക്കും സംഭ്രമങ്ങളിലേക്കും ഒക്കെ സിനിമ നീങ്ങുമ്പോൾ അതനുസരിച്ച് ഈ പശ്ചാത്തലത്തിൽ നടക്കുന്ന ശബ്ദങ്ങൾ ആളുകൾ ശ്രദ്ധിച്ച് അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വലിയ 18 കൂട്ടി ഉണ്ടെന്ന പോലെ ഒരുപാട് വിഭവങ്ങൾ ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചോദ്യമൊക്കെയോടും ഒരു അറിയ കാര്യം ഹരീഷിനോടും ചോദിച്ചാൽ സനിയും രജനീകാന്തിന്റെ ഒരു ഇന്റർവ്യൂല് അദ്ദേഹത്തോട് ഇങ്ങനെ അവതാരക പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര സിമ്പിൾ ആയിട്ടിരിക്കുന്നത്, വളരെ സിമ്പിളായ മനുഷ്യനാണല്ലോ. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എന്നെ സിമ്പിൾ എന്ന് വിളിക്കുന്നത്, ഞാൻ താമസിക്കുന്നത് ഇന്ന സ്ഥലത്തുള്ള 300,000 രൂപ വരെയുള്ള വീട്ടിലാണ്, സഞ്ചരിക്കുന്നത് ഇന്ന കാറിലാണ്, ഞാൻ ചായ കുടിക്കുന്നതിന് ഏറ്റവും 5-star ഹോട്ടലിലാണ് പോകുന്നത്, ഏറ്റവും വിലയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെ ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ അങ്ങനെ സിമ്പിൾ എന്ന് നിങ്ങൾ വിളിക്കരുത് എന്ന് ഞാൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരുന്നത് ഇക്ക എന്ന താരം അല്ലെങ്കിൽ താരമെന്ന ഇമേജ് ഉണ്ടല്ലോ, താരത്തിൻ്റെ ഒരു ഇമേജ്, ഇക്കയ്ക്ക് ഇപ്പോഴും നല്ല സാധാരണക്കാരനാകാൻ പറ്റുന്നു. സാധാരണക്കാരനെന്ന് മാത്രമല്ല, സാധാരണക്കാരനെന്ന് പല ധനികരും ഉപയോഗിക്കുന്ന വാക്കാണ്. അതിൽ നിന്നും സാധാരണക്കാരിൽ സാധാരണക്കാരായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഈ ഇറങ്ങി വരാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പം അതിനൊരു കൺവിൻസിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം എനിക്കിത് ഒരു വരി ഉദാഹരണം പറയും. ഇപ്പം ബെസ്റ്റ് ആക്ടർ പോലൊരു പടം ആലോചിക്കുമ്പം ഇക്ക എന്ന ഒരു സൂപ്പർ താരം സിനിമയിൽ ചാൻസ് വെച്ച് നടക്കുന്നു എന്നുള്ളൊരു കഥാപാത്രത്തെ ചെയ്യേണ്ടി വരികയാണ്. ഒരു ഇമേജ് ഉണ്ടല്ലോ പുറത്ത്, ഒരു നടൻ എന്ന നിലയിൽ, താരം എന്ന നിലയിൽ ഇത് വിശ്വസിക്കണോ? ഇനി നമ്മളെ സംബന്ധിച്ച് വിശ്വസിക്കണം, ഇയാള് ചാൻസ് വെക്കുന്നത് വിശ്വസിപ്പിക്കുന്നൊരു ടാസ്ക് ഉണ്ട്. അതിന്റെ ഒരു ഞാൻ അതിനെ പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. നിങ്ങൾ പറയുമ്പോൾ ശരിയായിരിക്കും അല്ലേ, എനിക്ക് കണ്ടോ. പക്ഷെ ഞാനൊരു കഥാപാത്രമായിട്ട് തന്നെ അതിനെ കണ്ടിട്ടുള്ളൂ. റോള് ചോദിക്കും, ആൾക്കാർക്ക് അറിയാമല്ലോ, കാണാൻ അറിയാമല്ലോ, ഇത് മമ്മൂക്കയിലെ അന്വേഷിച്ചു പോകുന്നത് അറിയാം. അവരതിൽ നിന്ന് മാറിപ്പോയി, അത് മാറിപ്പോവും, മാറിപ്പോവും. സിനിമ കണ്ട് കഥാപാത്രത്തിലേക്കായിപ്പോ, കഥാപാത്രത്തിലേക്കാവൽ പല സിനിമകളിലും ഇപ്പോഴും ഒരു 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 ഒന്നരാടം വരുന്ന എണ്ണങ്ങൾ നമ്മൾ എടുക്കുമ്പോഴുള്ള ഈ സാധാരണത്വമുള്ള ഒരു കഥാപാത്രം കൺവിൻസ് ആവുമോ എന്ന ഒരു ഉത്ഭയം ഇനി സൃഷ്ടികർത്താക്കൾക്കുണ്ടായിരുന്നു. ആക്ടർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ ഒരുപാട് മോഹങ്ങളും കൊതിയും നമുക്ക് കാറുണ്ട് മറ്റതുണ്ട്, ഈ പറഞ്ഞ പോലെ രജനീകാന്ത് പറഞ്ഞ എല്ലാ സൗകര്യവും അത്യാവശ്യം, അതിനേക്കാൾ അത്രയൊന്നും ഇല്ലെങ്കിലും അതിനേക്കാൾ അതുപോലത്തെ തരത്തിൽ തന്നെ നമ്മുടെ ജീവിത രീതികൾ നമ്മുടെ സാധാരണ. പക്ഷേ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ മുണ്ടിച്ചോട്ട് വിട്ടിട്ടാ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എളുപ്പം ഒരു സുക്കോട്ട് സൂട്ടിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്ന ഒരാളാവാനാണ് ബുദ്ധിമുട്ട്. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളായിരുന്നില്ല എൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ കണ്ട് കൂടുതൽ ശീലിച്ചിട്ടുള്ളതും എനിക്ക് ഇടപഴകി പഴക്കമുള്ളവരും സാധാരണക്കാരെയാണ്. അത് ഒരുപക്ഷെ സിനിമയിൽ ഒരു വളരെ തിരക്കായ സമയത്ത് പോലും അതിന് ശേഷവും തിരക്ക് കുറഞ്ഞ് വലിയ സിനിമകളുള്ളപ്പോഴും ഞാൻ സാധാരണക്കാരിൽ നിന്ന് വിട്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല. അത് കാരണം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരായിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് എന്നെ പോലുള്ള ആൾക്കാരുമായിട്ടേ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഡെന്നിസ് ജോസഫിന്റെ അയൽവക്കാരനാ. ഡെന്നിസ് ജോസഫ് എഴുതുന്നതിനേക്കാളും കിടുക്കൻ കോട്ടയം ഭാഷ എഴുതുന്ന കോട്ടയം ഭാഷ വളരെ കൃത്യമായിട്ടുള്ള പ്രയോഗങ്ങളും ഞാൻ കണ്ടിട്ടുള്ള. ഡെന്നിസ് ആണ് ഏറ്റവും ആ ഭാഷ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. ഇയാൾ ചില പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുന്നു. ഇതിലെന്നാല് ഒരു പരിചയമില്ലാത്ത ടെറൈനിൽ പോയിട്ട് ഒരു പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരു യാത്ര ആ വഴി പോയായിരുന്നു, എഴുതി പിടിപ്പിച്ചതാണോ? അല്ല, പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് രസം കോട്ടയം ഡയലോഗ് എഴുതുന്നു പറഞ്ഞു, ഞാനത് തമിഴ് എഴുതാൻ ശ്രമിച്ചു. അപ്പൊ നമുക്ക് അത് കേട്ട് ചിരിച്ചു, കോട്ടയം തമിഴായി മാറി. പിന്നെ ഞങ്ങൾ ശരിയാക്കി എടുത്തു, സഹായിച്ചു, ആൾക്കാരെ സഹായിച്ചു. ഒരു രസകരമായ യാത്രയായിരുന്നു. പക്ഷെ അതിനകത്ത് പറയുന്ന കണ്ടന്റുകളൊക്കെ തമിഴ് കുറച്ചുകൂടെ കൊളോക്കിയൽ നാച്ചുറൽ തമിഴാക്കിയെന്നുള്ള അതെ ആ രീതിയിൽ അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ, കൊളോക്കിയൽ തമിഴ് പറ്റില്ലോ. പക്ഷെ നമ്മള് ഞാനൊഴികെ ബാക്കിയെല്ലാം തമിഴും മാതൃഭാഷയായിട്ടുള്ളവരെ അഭിനയിച്ചിരിക്കുന്നത് തമിഴ് കഥാപാത്രങ്ങളായിട്ട്. കൂടുതൽ ആൾക്കാരും അവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രകടനമുണ്ട് ഇതിൽ ഒരുപാട്. നമ്മൾ നടൻ ഏതാണ്, നാട്ടുകാരൻ ഏതാണ്, അങ്ങനത്തെ തരത്തിലുള്ള ആൾക്കാരായിരുന്നു. ഈ കുരുമങ്ങ് അവരങ്ങ് ഏറ്റു. അല്ല, ഞാൻ പലപ്പോഴും ഈ ഡയലോഗ് പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ മദ്രാസിൽ നിന്ന് നടന്മാരാണെന്ന്
പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഇവർക്കൊക്കെ ഈ ബില്ല് മറ്റേ ക്രിമിനൽ ഡയറക്ഷൻ പറയുമ്പോൾ ഇത് ഇന്ന ആൾക്കാർ ഇന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കുന്നത് മുഴുവൻ നാട്ടുകാരാന്നാ. അങ്ങനെ ആ ആക്ടേഴ്സും അങ്ങനെ പെരുമാറിയെന്നുള്ളത് ഞാൻ കണ്ടു. ഞാൻ വന്നപ്പോൾ ഒരാളെ നല്ല കണ്ടുപരിചയം. അപ്പം പേട്ടയിൽ അഭിനയിച്ച ആളാണ് നമ്മുടെ ഇതിന്റെ പുറകെ വന്ന നമ്മുടെ ഈ പ്രമോയി കാണുന്ന ചാണകം പരത്തിക്കുന്ന അമ്മൂമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്ന അമ്മൂമ്മയാന്ന് തോന്നുന്നു. മറ്റേ എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന സ്ത്രീ ഒരേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നൻപകൽ നേരത്ത് മയക്കം ഇനി ഈ പറഞ്ഞ പോലെ രണ്ടാം റിവ്യൂയിലേക്ക് വരുന്നു. ആദ്യം പറഞ്ഞ പോലെ ഒരു വലിയ എല്ലാ തരം അവിടെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ ആളെണ്ണം കൂടുതലുള്ള അക്കാഡമിക് ആയിട്ട് പറഞ്ഞ ക്രോസ് സെക്ഷൻ തന്നെയായിരിക്കും. ക്രോസ് സെക്ഷൻ തന്നെയായിരിക്കും വന്നിരിക്കുക. ഇനി ഒരു വലിയ ക്രോസ് സെക്ഷനിലേക്ക് നമ്മൾ പോകും. കാണാൻ പറ്റാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ടല്ലോ. കാണുമെന്ന് ആഗ്രഹിച്ചവരും പിന്നെ ഈ പറഞ്ഞു കേട്ട ആഗ്രഹം ഉണ്ടായവരും ഒക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവരും കാണണം. സിനിമ കാണാനുള്ളതാണ്. കാണാൻ വേണ്ടിയാണ് സിനിമ ഉണ്ടാക്കുന്നത്. തിയേറ്ററിൽ കാണാം. നല്ല പ്രകടനങ്ങൾ എല്ലാവരും അംഗീകരിക്കുമെങ്കിലും സലീമേട്ടൻ്റെ ആദാമിൻ്റെ മകൻ അബു സുരാജിന് അവാർഡ് കിട്ടിയ സിനിമ, സുരഭിക്ക് അവാർഡ് കിട്ടിയ സിനിമ എന്ന് പറയുന്ന പോലെ മമ്മൂക്കയുടെ അംബേദ്കർ എന്ന് പറയുന്ന സിനിമ എത്ര മലയാളികൾ കണ്ടിട്ടുണ്ട് എന്നറിയില്ല. പക്ഷെ മമ്മൂക്ക അതിൽ പണ്ടും വിധേനോ കൊന്തമാടിയോ പോലുള്ള കുറച്ച് പടങ്ങളെങ്കിലും ഈ അക്കാഡമിക് ആക്ടിംഗ് ഉള്ള പടങ്ങൾ അന്ന് രണ്ട് തരത്തിലും കണ്ടിട്ടുള്ള പടങ്ങളാണ്. അപ്പൊ ഒരുപാട് പടങ്ങമേരാതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ കണ്ടിട്ടുള്ള രണ്ട് ഏരിയയിലും അവാർഡുള്ളതാണ്. അവാർഡ് കിട്ടിയോ പടത്തിനല്ലോ? അല്ല, ഞാൻ പറഞ്ഞത് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവാർഡ് വിട്ടേരെ അത് ഡിസ്കഷൻ ഉള്ള ഒരു കാര്യമല്ല. അത് ലിജോ പറഞ്ഞ ഭൂത കണ്ണാടിക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല. അതെ, ഒരു അവാർഡ് കിട്ടിയിട്ടില്ല. ഒരു അവാർഡും. അപ്പൊ അവാർഡ് ആ വർഷം മലയാളത്തിൽ തന്നെയാണ് അവാർഡ്. ഞാൻ പറഞ്ഞതേ അവാർഡ് കാര്യങ്ങൾ നമ്മൾ വെറുതെ അതിനിങ്ങനെ വെറുതെ അതിനെപ്പറ്റി ഒരു വ്യാമോ വെച്ച് സമയങ്ങളേണ്ട കാര്യമില്ല. അവാർഡ് വിടാം. ഒരു സിനിമ ഏത് രീതിയിൽ കണ്ടാലും അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന, അത് അക്കാഡമിക് ആയിട്ടോ കൊമേഴ്സ്യൽ ആയിട്ടോ ആക്ടിംഗ് വൈസോ മേക്കിംഗ് വൈസോ ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന എലമെന്റുകളുള്ള കുറെ തമിഴുള്ള കുറെ മലയാളമുള്ള രണ്ട് സംസ്ഥാനങ്ങളിലും സ്വീകാര്യമായ സ്വഭാവമുള്ള ഒരു സിനിമ നൻപകൽ നേരത്ത് വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മയക്കം ഉണരുമ്പോൾ സന്തുഷ്ടരാവട്ടെ. അതെ.